പലപ്പോഴും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സി ആർ നീലകണ്ഠൻ കൂടി ചേരുകയാണ്. ശ്രീ സി ആർ നീലകണ്ഠൻ, താങ്കളിലേക്ക് എത്താൻ വൈകിയതിൽ ക്ഷമിക്കുക. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നതുകൊണ്ടാണ്. ശ്രീ സി ആർ നീലകണ്ഠൻ, ഒരുമയോടുകൂടി രക്ഷാദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാവുന്നതല്ലേ? ഇനി ദുരിതാശ്വാസത്തിന്റെ കാലമാണ്. തീർച്ചയായിട്ടും, അല്ല, ഞാൻ പൂർണ്ണമായി അത് പറയില്ലേ. ഇപ്പം രണ്ട് ബഹുമാനപ്പെട്ട എം എൽ എമാർ വളരെ കൃത്യമായി പറഞ്ഞു, ഇനിയും ചില മേഖലകളുണ്ട്. ഈ അവസാനത്തെ ജീവൻ വരെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ ഈ എം എൽ എമാരെ തീർച്ചയായിട്ടും സജി ചെറിയാൻ അന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ പലരും അദ്ദേഹത്തിന് വിമർശിക്കാനുണ്ടായി. പക്ഷേ എനിക്കൊരിക്കലും അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റില്ല. സജി ചെറിയാനായാലും വി ഡി സതീശനായാലും വീണ ജോർജ് ആയാലും അവരെ അങ്ങനെ തന്നെ പറയണം. കാരണം അവരെ ജയിപ്പിച്ച, അവരെ കൂടെ നിൽക്കുന്ന, അവർ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദമുണ്ടാക്കുന്നു. കേരളം മുഴുവൻ അത് കേട്ടു. കേരളത്തിലെല്ലാവരും ഇത് തന്നെയാണ് പറയേണ്ടത് എന്ന് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് സംസാരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊക്കെ അത് വളരെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കേരളം ഒരുമയോടെ നേരിട്ടു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കക്ഷി, രാഷ്ട്രീയ, ജാതി, മത, പ്രായ അല്ലെങ്കിൽ വർഗ, വർണ്ണ ഒരു വ്യത്യാസവും ഉണ്ടായില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ വളരെ അർത്ഥവത്തായ ഒരു കാര്യമുണ്ട്. നമ്മുടെ സൈന്യമാണ് മത്സ്യത്തൊഴിലാളികൾ. അവരില്ലായിരുന്നെങ്കിൽ കേരളം ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമായിരുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഭാഗത്ത് നിന്ന്, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പരാതി നമ്മൾ ഇനി ഇടത്തിൽ അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞാലും വലിയൊരു പങ്ക് സൈന്യത്തിൻ്റെ. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ആളുകൾക്ക് അല്പം വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്, ഈ ബീഭത്സമായ രംഗങ്ങളും അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ഇതുകളും. പക്ഷേ മാധ്യമങ്ങൾ അടക്കം പൊതുപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എല്ലാവരും കേരളം ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരാളായിരുന്നു കേരളം ആർത്ഥത്തിൽ. തീർച്ചയായും അക്കാര്യത്തിൽ ഇനി എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടെങ്കിലും, സൈന്യത്തിനെ ഏൽപ്പിക്കണോ, അങ്ങനെ ഏൽപ്പിക്കണോ, ഇങ്ങനെ ഏൽപ്പിക്കണോ, ഇനി ആ തർക്കത്തിനൊന്നും പ്രസക്തിയില്ല. പക്ഷേ നേരത്തെ മഞ്ജുഷു പറഞ്ഞതുപോലെ ഇനി ഒരുപക്ഷെ ഇതിനേക്കാൾ ദീർഘകാലം വേണ്ടി വരുന്ന, കൂടുതൽ ചിലവ് വേണ്ടി വരുന്ന, കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുന്ന ടാസ്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നിപ്പോൾ ക്യാമ്പുകളുണ്ട്, 7.5 ലക്ഷം ആളുകളുണ്ട്. അതിനപ്പുറത്ത് ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഇവർ തിരിച്ചു പോവുക എന്നുള്ളത് സജി ചെറിയാൻ എം എൽ എ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഇവർ, ഞാനിന്ന് പല വീടുകളിലും പോയതാണ്, ആ വീടുകളിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയില്ല. അത്രയും അപകടമാണ് അവിടെ ഉള്ളത്. അതെങ്ങനെ കൊണ്ടുപോകണം? കേരളം മാത്രമല്ല, ഇപ്പം ഇന്ത്യ തന്നെ, ഇത് ഇന്ത്യ അല്ല ഒരുപക്ഷെ ലോകം തന്നെ. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ചാനലുകൾ ഇപ്പോൾ യു എൻ വരെ എന്ത് വരുന്നു എനിക്കറിയില്ല, യു എൻ വരെ നമ്മുടെ സഹായത്തിന് വന്നിരിക്കുന്നു. ആ അർത്ഥത്തിൽ ലോകത്ത് മനസാക്ഷിയുടെ മുമ്പിൽ കേരളം ഇത് തെളിയിച്ചിരിക്കുന്നു. ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. എങ്കിലും നമ്മുടെ നഷ്ടപ്പെട്ട ജീവനുകളെ ഓർത്ത് ദുഃഖമുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് ഇടവനക്കാട് മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ചെങ്ങന്നൂരും അല്ലെങ്കിൽ മാളയിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആലുവയിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയത്. അവരുടെ വീടൊക്കെ ഇപ്പോൾ വെള്ളം കയറി, അവരുടെ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രി തീർച്ചയായും നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. നല്ല കാര്യം എന്നല്ല, അത് അടിയന്തരമായ കാര്യമാണ്. കാരണം ഇനിയൊരവസരത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ ആരും അങ്ങനെ വരില്ല, ഇവർക്ക്, ഇവർ ഉപേക്ഷിക്കപ്പെട്ടാൽ. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു മനസ്സുണ്ട്. പക്ഷേ ഈ മനസ്സ്, ഞാൻ പറഞ്ഞതുപോലെ രോഗങ്ങളെ നേരിടുന്നതിന്, ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് ഇവരൊക്കെ തിരിച്ചവരുടെ വീട്ടിൽ. ഇപ്പം ഇത് മാത്രമല്ല, പലരുടെയും പണി നഷ്ടപ്പെട്ടു, പലർക്കും ജോലി ഇല്ലാതായി, പട്ടിണിയാണ് വീടുകളിൽ. കാരണം ഈ ദുരന്തം വന്നതുകൊണ്ട് അവരെ നമ്മൾ ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പിൽ കാണില്ല, അവരെ നമ്മൾ വേറെ സ്ഥലത്ത് കാണും. അവരൊരുപക്ഷെ ഈ ദുരിതാശ്വാസത്തിനും റെസ്ക്യൂവിനും മുമ്പിൽ നിന്ന ആളുകളാണ്. അവരുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു, അവർക്കുള്ള സഹായം, ഇങ്ങനെ നിരവധി, ഇപ്പോൾ കുട്ടികളുടെ പുസ്തകം, ആരോഗ്യം, ഇതിങ്ങനെ പല പല ഘട്ടങ്ങളിലായി വരും. ഇപ്പോൾ ഗൃഹനിർമ്മാണം തന്നെ വലിയൊരു ജോലിയാണ്. എങ്ങനെയാണ് മുൻപോട്ട് പോവുക? വലിയ പ്രതിസന്ധിയുണ്ട് കേരളത്തിൽ അതിൻ്റെ. അതിനേക്കാളൊക്കെ പ്രശ്നം എനിക്ക് തോന്നുന്നത് മാലിന്യ സംസ്കരണം. ഇപ്പോൾ മുഖ്യമന്ത്രി അത് പറഞ്ഞു, പഞ്ചായത്തുകൾ ചെയ്യും. അതിലെനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്, സ്വന്തം മാലിന്യം പോലും സംസ്കരിക്കാൻ കഴിയാത്തവരാണ് മിക്കവാറും നമ്മുടെ പഞ്ചായത്തുകൾ. ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ കാണിച്ച അല്ലെങ്കിൽ റിലീഫിൽ കാണിച്ച ഈ ജാഗ്രത ഒരുപക്ഷെ കുറഞ്ഞു പോയേക്കാം. മാലിന്യ സംസ്കരണത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മാലിന്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെ അതിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അത് നമ്മുടെ ഭാവിയിൽ കുടിവെള്ളത്തെ, ആരോഗ്യത്തെ, ജീവിതത്തെ ഒക്കെ ബാധിക്കുന്നതാണ്. അത് എന്ത് ചെയ്യണം? ഗവൺമെൻറ് തന്നെ വളരെ എക്സ്പെർട്ടുകൾ, അന്താരാഷ്ട്ര എക്സ്പെർട്ടുകളെയൊക്കെ വെച്ച് തന്നെ എനിക്ക് തോന്നുന്നു എന്ത് ചെയ്യണം ഇത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ. വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു ഒരു ഉപേക്ഷയും അതിൽ വരരുത്. അതിലും കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം എങ്കിൽ നമ്മൾ ഈ മറ്റേ പ്രളയം മുറിച്ചു കടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇവരൊക്കെ സുഖമായി പഴയതുപോലെയെങ്കിലും ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ ഉണ്ടാകണം. അതിലും കേരളം ഒന്നിച്ച് നിൽക്കണം.
നിൽക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പക്ഷേ നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങളായാലും കുറച്ച് കഴിഞ്ഞാലും ഇതൊക്കെ മറന്നു പോവും, വേറൊരു വിഷയം വന്നാൽ നമ്മൾ വിട്ടുപോകും, അത് വരാൻ പാടില്ല. ഗവൺമെൻറ്റും ഈ പറഞ്ഞ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലും പരിപാടികളിലും പങ്കെടുപ്പിക്കണം, അങ്ങനെ കേരളം മാതൃകയാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ റോജി ജോൺ, ഇന്ന് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയുണ്ടായി. ഇനി ദുരിതാശ്വാസത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന്, ഭക്ഷണം എത്തിക്കുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല, സർക്കാർ കൊടുക്കുന്നു, അതുപോലെ തന്നെ പൊതുജനം കൊടുക്കുന്നു, വെള്ളം കുറയുമ്പോൾ തിരിച്ചു പോകുമ്പോൾ പുതിയ തുണി വേണം, ഇതെല്ലാം നൽകുന്നു. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ താങ്കളുടെ മണ്ഡലത്തിൽ നടക്കുന്നത്? ഒരു ഏകീകരണം, ഇത് ഒരു ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഈ രക്ഷാപ്രവർത്തന സമയത്ത് പല പരാതികളും വന്നിരുന്നു, ഏകോപനം ഉണ്ടാകുന്നില്ല, മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് ഇറങ്ങി ധാരാളം ജീവനുകൾ രക്ഷിച്ചുകൊണ്ടുവരുന്നു ഇങ്ങനെയൊക്കെ. പക്ഷേ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒരു ഏകോപനം ഇല്ലാതെ പോകുന്നുണ്ടോ? കൃത്യമായി എത്തേണ്ടടുത്ത് സാധന സാമഗ്രികൾ എത്തിച്ചേരുന്നതിൽ തടസ്സം വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പ്രഥമ പരിഗണന ജീവൻ രക്ഷിക്കുന്നതിനും ജീവൻ രക്ഷിച്ച ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും മരുന്നുകളും ഒക്കെ എത്തിക്കുന്നതിനായിരുന്നു. ഇനിയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ, അങ്കമാലിയിൽ തന്നെ പറഞ്ഞാൽ, മലയാറ്റൂർ, കാലടി, മഞ്ഞപ്പുറ, അതുപോലെ നഗരസഭയിൽ, അങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ, പാറക്കടവിലൊക്കെ ആളുകൾ പ്രത്യേകിച്ച് ക്യാമ്പുകളിലല്ലാതെ കടന്ന നൂറുകണക്കിന് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നതിനെക്കഴിഞ്ഞും കൂടുതൽ ആളുകൾ ക്യാമ്പിലല്ലാത്തവരുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആശങ്ക, അവരുടെ കാര്യം ഇനി എന്താകും, അവർക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ സഹായങ്ങൾ കിട്ടുമോ എന്നുള്ള, അവരുടെ പേരുകൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്നുള്ള വലിയ ആശങ്ക ആളുകളുടെ ഇടയിലുണ്ട്. ആ ആശങ്ക ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രളയത്തിൽ പ്രളയം ബാധിച്ച എല്ലാ ആളുകൾക്കും അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് കടമയുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ ഇനി പല വീടുകളും വൃത്തിയാക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ വൃത്തിയാക്കുവാനായിട്ട്, ആ വീടുകൾ കുടുംബങ്ങൾ വിചാരിച്ചാൽ നടക്കുകയില്ല. അതായത് ചില കമ്പനികളിൽ നിന്നൊക്കെ ഓയിലും മറ്റു രാസവസ്തുക്കളും ഒക്കെ ഒഴുകി വന്ന് ചില പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾ പൂർണ്ണമായിട്ടും മലിനമായ സാഹചര്യമുണ്ട്. അത് വെറുതെ സാധാരണ രീതിയിൽ വൃത്തിയാക്കിയാൽ അത് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അവിടേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആളുകൾക്ക് ആശങ്കയുണ്ട്. ഇവിടെ ഞങ്ങളാൽ സാധിക്കുന്ന കാര്യങ്ങൾ, പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സാധിക്കുന്ന ഏകോപനമൊക്കെ അതാത് പ്രദേശങ്ങളിലെ ആളുകൾ, ജനപ്രതിനിധികളുമൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഇവിടെ നമ്മളാൽ സാധിക്കുന്ന സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. നാട്ടുകാരുടെയും, സഹായിക്കാൻ തയ്യാറായിട്ടുള്ള നിരവധി ആളുകളുടെയും സഹായം നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. നിരവധി ആളുകൾ വിദേശത്തുനിന്ന് പോലും എന്ത് സഹായം എത്തിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആവുകയില്ല. ഇനി വീടുകളിലേക്ക് ചെന്നാൽ, ഇപ്പോൾ ക്യാമ്പുകളിലുള്ളതിനെ കഴിഞ്ഞും വലിയ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരിക്കും ഇവർ തിരിച്ച് ഇവരുടെ കുടുംബങ്ങളിലേക്ക് ചെന്നാൽ. ആ കുടുംബങ്ങളിലേക്ക് ചെന്ന്, വീടുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കർത്തവ്യമാണ്. അതിന് വലിയൊരു ഏകോപനം ആവശ്യമായിട്ട് വരും, വലിയ സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമായിട്ട് വരും, ജനങ്ങളുടെ സഹായം ഇനിയും ആവശ്യമായിട്ട് വരും. ഈ ആളുകൾ ക്യാമ്പുകൾ പിരിച്ചുവിട്ട് വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് ആരും കരുതരുത്. യഥാർത്ഥ പ്രശ്നം വീണ്ടും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കാശ്മീരിൽ 3 വർഷം മുമ്പ് വെള്ളം പൊങ്ങിയപ്പോൾ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പോയ ഒരാളും, അതിനുശേഷം ആ പ്രദേശത്തിൻ്റെ അവസ്ഥ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇനി പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള പരിഗണന ഉണ്ടാവണം, കരുതലുണ്ടാവണം. ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, സഹായം, ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് സ്ഥിതിഗതികൾ, അവരുടെ ജീവിതം ഒരു സാധാരണ നിലയിലാവുന്നതുവരെ ചെയ്തു കൊടുക്കുവാനായിട്ടുള്ള സൗകര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എല്ലാ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സന്നദ്ധ സംഘടനകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ കേരളത്തെ നമുക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള നമുക്ക് പുലർത്താം. ശ്രീ സജി ചെറിയാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ വിളിക്കുന്നത് തങ്ങളുടെ ബന്ധുക്കൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവരെ രക്ഷിക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം, അവരെ എവിടെയാണ്, വീട് അഡ്രസ്സ് എല്ലാം തരുന്നുണ്ടായിരുന്നു, കിട്ടാൻ പറ്റുമെങ്കിൽ നമ്പർ തരുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പലരും വിളിക്കുന്നത് ഞങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ രക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷേ അവരെവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല എന്നാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇങ്ങനെ കൃത്യമായ പട്ടികയുണ്ടോ? ഇന്ന ഇന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇന്ന ഇന്ന ആളുകളുണ്ട് എന്ന് കൃത്യമായ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു പ്രത്യേക മീറ്റിംഗ് ഞാൻ പങ്കെടുത്ത് കൂടിയിരുന്നു, വൈകിട്ടും കൂടി. ഞങ്ങളിപ്പോൾ
രാവിലെ മുതൽ എല്ലാ ക്യാമ്പുകളിലെയും ഏതാണ്ടൊരു ഒരു 10-150 ക്യാമ്പുണ്ട്. നമുക്കറിയാവുന്ന അറിയപ്പെടാത്തതും ക്യാമ്പുണ്ട്. ഈ ക്യാമ്പുകളിലെല്ലാം ഇന്നിപ്പോൾ നമ്മുടെ സംവിധാനം ഒരുക്കിയിട്ട് ആളുകൾ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ മീറ്റിംഗ് കൂടി നാളെ ഉച്ചയോടുകൂടി ഇതെല്ലാം നമ്മൾ ഫേസ്ബുക്കിൽ ഇത് എൻട്രി ചെയ്യും. കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് നമ്മൾ ലോകത്തിലേക്ക് വിടുകയാണ്. അങ്ങനെ വിടുമ്പോൾ ആരെവിടെ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത പല ആളുകൾ എറണാകുളം ജില്ലയിലുണ്ട്, ട്രിവാൻഡ്രം ജില്ലയിലുണ്ട്, പല പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പത്തനംതിട്ടക്കാർ ഒത്തിരി പേർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, ഇവിടുത്തുകാർ ഒത്തിരി പേര് പത്തനംതിട്ട ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നാളെ ഒന്ന് പൂർണ്ണമായിട്ടും ഒന്ന് ക്രോഡീകരിച്ച് ഒരു ലിസ്റ്റാക്കി പബ്ലിഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവരും കണ്ടുപിടിക്കാൻ കഴിയും. കാര്യമായ ഒരു അപകടങ്ങൾ 9 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. കാര്യമായ മറ്റ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ 9 മരണവും ആരോഗ്യപരമായ പ്രശ്നങ്ങളും മൂലം ഉണ്ടായതാണ്. വെള്ളം കുടിച്ചോ വെള്ളത്തിൽ വീണോ ആരും മരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗുണപരമായ ഒരു വശമായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 3 വെള്ളപ്പൊക്കം, ഈ 3 വെള്ളപ്പൊക്കം കേരളത്തിന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട സഹായം കേന്ദ്രം തരണം. അത് തന്നാൽ മാത്രമേ ഞങ്ങളുടെ മണ്ഡലത്തെ ഇനി രക്ഷിക്കാൻ കഴിയൂ. പൂർണ്ണമായും തകർന്നുപോയി. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ എത്ര കോടി എന്നുള്ളതിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല. 100 വീടുകൾ തകർന്നുപോയി. ഇപ്പം വെള്ളം ഇറങ്ങുമ്പോൾ പല വീടുകളും ഇടിഞ്ഞു വീഴുകയാണ്. അതാണ് ഞങ്ങളുടെ ഇപ്പോൾ പുതിയൊരു ആശങ്ക. ഇന്നിപ്പോൾ ഇടപാട് 3 വീട് ഇടിഞ്ഞു പോകണം, പല സ്ഥലത്തും വീട് ഇടിഞ്ഞു വീഴുകയാണ്. അപ്പോൾ ആ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ കടക്കാർ വരലും കട തുറന്നു കൊടുത്ത് സാധനം മൊത്തം കൊണ്ടുപോകണം പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ. അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ് മാത്രം തോളച്ചാരി ഈ പ്രശ്നം തീർക്കാമെന്നാലും ധരിക്കരുത്. കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി കേരള ഗവൺമെൻറ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയാണ്. ഏറ്റവും അവസാനമായി കേരളത്തിന് കൂടുതൽ സഹായം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ഈ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലാണ് 50,000 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം കേന്ദ്രത്തിൽ നിന്ന് വന്ന അറിയിപ്പാണ് ഇത്. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നന്ദി നന്ദി ശ്രീ സജി ചെറിയ. തീർച്ചയായിട്ടും ആ സഹായത്തിന് നന്ദി പറയുന്നു. ഒപ്പം കുറച്ച് പണം നമുക്ക് കാര്യമായിട്ട് കിട്ടണം. കാരണം ഇതിനെയെല്ലാം പുനരധിവസിപ്പിക്കണമെങ്കിൽ കുറച്ച് പണം വേണം. ശരി, കാര്യവും കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്. നന്ദി നന്ദി ശ്രീ സജി ചെറിയ. നന്ദി ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ റോജി എം ജോൺ, ശ്രീ അൻവർ സാദത്ത് പങ്കെടുത്തതിന്. ഇടവേളയ്ക്ക് ശേഷം പ്രളയത്തിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നമസ്കാരം.